ഹായ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ബെസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതവും പ്രാവശ്യം കൂടെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് നല്ല കൊഴുപ്പോടുകൂടി ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കറിയാണ് ഗ്രീൻ പീസ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കറി വെക്കാമെന്ന് നോക്കാമേ. അപ്പം ഇതിന് ഞാൻ ഈ ഗ്രീൻ പീസ് ഒരു 3 to 4 hours സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം കഴുകി, നല്ലവണ്ണം കഴുകുക എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് എപ്പോഴും നല്ല വൃത്തിക്ക് കഴുകണം. കാരണം വെള്ളം ക്ലീൻ ആകുന്നത് വരെ നമ്മൾ കഴുകണം. കാരണം അത് എവിടെയും നമ്മൾ വാങ്ങിക്കുന്നതാണ്, അതിനകത്ത് കളറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനെ കൊണ്ടാണ്. അതായത് വെള്ളം നല്ല ക്ലീൻ ആകുന്നത് വരെ നമ്മൾ കഴുകണം. ആദ്യം അത് കഴുകിയതിന് ശേഷം ഞാനൊരു ഏകദേശം ഒരു 150 to 200 gram ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഞാൻ കപ്പിനളന്നാണ് എടുത്തിരിക്കുന്നത്, തൂക്കത്തിനല്ല എടുത്തിരിക്കുന്നത്, എങ്കിലും ഏകദേശം അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രീൻ പീസ് നല്ലവണ്ണം കഴുകി ഒരു 3-4 times കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടാൻ പോകുന്നത് പൊട്ടറ്റോയാണ്, 2 medium size പൊട്ടറ്റോ. ഒത്തിരി വലുപ്പമുള്ളതല്ല, മീഡിയം സൈസ് 2 potato ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോയും കൂടെ ഞാൻ ഈ ഗ്രീൻ പീസിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇടാൻ പോകുന്ന എന്തെന്ന് ചോദിച്ചാൽ ഉപ്പാണ്. ഉപ്പ് ഒരു കുറച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം. കാരണം നമ്മളിത് കറി റെഡിയാക്കുമ്പോൾ നമ്മൾ പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാധനത്തിൽ ഒന്ന് പിടിക്കാനെ കൊണ്ട് മാത്രമായിട്ട് ഉപ്പ് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കണം. അതിനുശേഷം ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ, ഒരു 1/2 spoon, ഒരു കൊച്ചു സ്പൂണിന് ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാമോ? ഇത് ഒരു കറുകപ്പട്ടയുടെ ഒരു എന്താ കമ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരി വലിപ്പമുള്ളത് ഇടുന്നില്ല, ഒരു കുറച്ച് വേണ്ടേ. ഇത്രയും വലിപ്പത്തിൽ ഒരു കറുകപ്പട്ടയും കൂടെ ഞാൻ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കാൻ പോണേ. വേവിക്കാൻ വെക്കാന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഒത്തിരി വെള്ളം ഒരിക്കലും ഗ്രീൻ പീസിൽ ഒഴിക്കരുത്, പരക്കകത്ത് നിൽക്കണം. കാരണം ഇതിനകത്ത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതൊന്ന് വെന്ത് വന്നാൽ മതി. വെന്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അതല്ലെങ്കിൽ എന്താണെന്നറിയാമോ, വല്ലാതെ അങ്ങ് വെള്ളം പോലെ ഇരിക്കും. അത് ഉണ്ടാകാതിരിക്കാനെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ പരുവത്തിന് നമ്മൾ ഓൾറെഡി നമ്മളൊരു 3-4 hours കുതിർത്തതല്ലേ, എത്രയും കുതിക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ. കുതിർത്തിടുന്നത് നല്ലതാണേ. അപ്പം കാരണം അതുപോലെ തീരെ വെള്ളവും കുറയരുത്, കാരണം ഇത് ഗ്രീൻ പീസ് ഏതൊരു കാരണം ധാന്യങ്ങൾ നമ്മൾ വേവിക്കുമ്പോൾ ഒരല്പം വെള്ളം നമ്മൾ ഇതായിട്ട് ലെവലിൽ വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് കുതിർന്ന് ഇതിനകത്ത് വെള്ളം പിടിക്കുന്നതാണ്. അപ്പം ഞാനിതിപ്പോൾ ഒരു പരക്കയ്ക്ക് മുകളിലായിട്ടാണ് ഈ വെള്ളം ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ അടച്ചങ്ങോട്ട് വെക്കാൻ പോവാണ്, വേവിക്കാനെ കൊണ്ട്. അപ്പോൾ ഇത് കുക്കറിൻ്റെ അടപ്പെടുത്ത് ഞാൻ അടക്കട്ടെ. അപ്പോൾ ഇതിനകത്തൊരു 2 whistles മതിയെ. നീ ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു വിസിൽ അടിക്കാം. വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് മീഡിയത്തിലോട്ട് ഇട്ടിട്ട് 2nd whistle കൂടെ അടിച്ച് നമുക്ക് ഓഫാക്കിയിടാം. പിന്നെ നമുക്ക് വേവ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതിയെ. അപ്പം ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പിലിരിക്കുന്ന സമയം കൊണ്ട് ഇതിനുള്ള മസാലകൾക്കുള്ള കാര്യങ്ങളിലൂടെ ഞാൻ അങ്ങോട്ട് തയ്യാറാക്കാൻ പോകണേ. കാരണം പെട്ടെന്ന് അപ്പം കാര്യം നടക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ്ഫുൾ തേങ്ങയാണ്. തേങ്ങ ചിരുകിയത്, തേങ്ങ ചിരിയത് ഒരു ഹാൻഡ്ഫുൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി, ഒരു സവാള, ദാ ഈ വലിപ്പത്തിലുള്ള ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ള ഒരു 4 cloves ദീസ് എന്താ ഗാർലിക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിനെടുത്തിരിക്കുന്നത്. ഇനിയും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് തേങ്ങ നമുക്ക് നല്ലവണ്ണം വറക്കണം. തേങ്ങ വറക്കുമ്പോൾ തേങ്ങ വറുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ പറങ്ങാണ്ട് ഇടണം. പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്, അത് ഞാൻ ഇടുമ്പോൾ കാണിക്കാം. അപ്പം നമുക്ക് ഈ തേങ്ങ അങ്ങോട്ട് വറക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഫ്രൈ പാൻ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു, അതൊന്ന് ചൂടാകുമ്പോൾ അതിനകത്ത് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിൽ അടിക്കണം, അരച്ച് പേസ്റ്റ് പോലെ എടുക്കണം. അപ്പം ഇതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പം എൻ്റെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണയൊന്നും എടുക്കുന്നില്ല, കാരണം ഒത്തിരി എണ്ണയൊന്നും ഇതിന് ചേർക്കണ്ട, അതുകൊണ്ട് എണ്ണ ചേർക്കുന്നില്ല.
തേങ്ങ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യും. നമ്മുടെ തേങ്ങ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് വെളുത്തുള്ളി, ആ എടുത്ത വെളുത്തുള്ളി ഞാൻ രണ്ട് മൂന്ന് പീസാക്കി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്, പറങ്ങേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ തീ ഇങ്ങോട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ തേങ്ങ മൂപ്പിക്കുമ്പോഴൊരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇപ്പോഴും ആ തേങ്ങ കരിഞ്ഞു പോകും. അപ്പം ഇനി ഞാനിടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു രണ്ടര സ്പൂണ് ഇടുന്നുണ്ട്. കാരണം ഇച്ചിരി ചാറ് വേണമല്ലോ അതുകൊണ്ട്. അപ്പം അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ തീ ഓഫ് ആക്കി വെക്കാം. ഓഫ് ആക്കിയിട്ട് ഇത് മിക്സിക്കകത്ത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അരച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ പട്ടാണി ഗ്രീൻ പീസ് നല്ലവണ്ണം ഒന്ന് വേവും. അപ്പം മല്ലിയുടെ നല്ല മണം വരുന്നുണ്ട്. പച്ചമണം ഒന്ന് പോകട്ടെ. പച്ചമണം പോയില്ലെങ്കിൽ അപ്പം മണം രുചി അല്ലാതെ ആയിരിക്കുമേ. അപ്പം നല്ലവണ്ണം ഇത് നമുക്ക് മൂപ്പിക്കാം. അപ്പം ഈ മല്ലിയുടെ കുത്തുമണം മാറിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു ഒന്നര സ്പൂണ് ചെറിയ സ്പൂണാകട്ടോ എൻ്റെ അത്, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇടണം കേട്ടോ. ഞങ്ങൾ എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് എരിവ് ഇടുന്നുണ്ട്. അത് ഒന്നര സ്പൂണ് മുളക് പൊടിയും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് തീ അങ്ങോട്ട് ഓഫാക്കാൻ പോയി. ഈ തീ ഓഫാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇച്ചിരി കുറച്ച് പെരിഞ്ചീരകം കൂടെ ഒരു രണ്ട് നുള്ള, അല്ലെങ്കിൽ സ്പൂണിന് പറയാമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, നിങ്ങൾക്കറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, പെരിഞ്ചീരകം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണേ. കാരണം ഇത് പെരിഞ്ചീരകമൊക്കെ നല്ലതാണേ. അപ്പം ഞാൻ സ്പൂണിൽ തന്നെ അളന്ന് കാണിക്കാം. തണ്ട് ഈ സ്പൂണിന് ഒരു സ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ടു. എന്നിട്ട് ഞാനിത് തീ ഓഫാക്കാൻ പോവാണ്. ഇനി ഇപ്പം അധിക നേരം തീക്കകത്ത് കിടക്കേണ്ട കാര്യമില്ല. അപ്പം ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം മിക്സിക്കകത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ഞാൻ ചേർക്കും കേട്ടോ. ഗരം മസാല ഒക്കെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് ഇതിനകത്ത് ചേർക്കുന്നില്ല. അത് ഞാൻ പൊടിയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചൂടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഗരം മസാലയോട് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും കൂടി ഇടാം. അപ്പം ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുവറക്കാനുള്ള ഉള്ളി, സവാള ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. ഒത്തിരി എണ്ണയൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് കടുക് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് ഉള്ളിയാണ് ഇടുന്നത്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം, ഞാൻ ടൊമാറ്റോ യൂസ് ചെയ്യത്തില്ല കേട്ടോ. ടൊമാറ്റോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉള്ളിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് വഴറ്റാം. ഞാൻ ടൊമാറ്റോ യൂസ് ചെയ്യാറില്ല. സാധാരണ ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങയാണ് ഒഴിക്കുന്നത്. അപ്പം അതാണ് എനിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം എന്താ പറയുന്നത്, ഈ കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാണിച്ച ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ആ ഉള്ളി നമുക്കൊന്ന് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ചൂടായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മസാല തേങ്ങയും കൂടെ ഒക്കെ അരയ്ക്കുന്നത് കൊണ്ട് ഒത്തിരി ഉള്ളിയുടെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് കറി വെക്കുക, അത് മസാലയൊന്നും ചേർക്കാതെ, തേങ്ങ ചേർക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് ഉള്ളി കൂടുതൽ വേണ്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഉള്ളിക്കകത്ത് എനിക്ക് കാര്യം നടക്കും, ആവശ്യത്തിനുള്ള കൊഴുപ്പും കിട്ടും. പിന്നെ പോരായെങ്കിൽ നമ്മൾ പൊട്ടറ്റോ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രതീക്ഷിച്ചതിനപ്പുറമായ ടേസ്റ്റ് ആയിരിക്കുമേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വഴലണം. വഴന്നതിന് ശേഷം മാത്രമേ ഞാൻ മസാല ചേർക്കുന്നുള്ളൂ. അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. കറിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ഉള്ളി വഴറ്റുന്നതാണ് നല്ലത്. ഉള്ളി വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ്. അപ്പം എൻ്റെ ഉള്ളി നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ മസാല അങ്ങോട്ട് ചേർക്കാൻ പോവാം. മസാല ഞാൻ നിങ്ങളെ കാണിക്കാൻ ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത്.
കണ്ടോ നല്ല പേസ്റ്റ് പോലെയാണ് ഞാൻ അരച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരക്കണേ പിന്നെ ഞാൻ അങ്ങോട്ട് ചേർക്കാൻ പോകാം തീ കുറച്ച് വേണം ഇട്ടിട്ട് വേണം മസാല ചേർക്കാൻ അല്ല ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും ഒരു സാധനം നമ്മൾ അടപ്പത്ത് കിടന്നിട്ട് കരിയല്ല കരിഞ്ഞു പോയെങ്കിൽ പിന്നെ ആ സാധനത്തിൻ്റെ രുചി പോയി മസാല അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ മിക്സിക്കകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ആ മസാല നല്ലവണ്ണം അങ്ങോട്ട് കലക്കി ഒന്ന് കുലുക്കി ഇത് അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ അപ്പം ഇതൊന്ന് ഒരല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കുവാണ് ഇതൊന്ന് തിളച്ചോട്ടെ ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയോ ഇല്ലയോ നമുക്ക് നോക്കാം അതിനകത്തൊന്ന് ആവി പോകുന്നതേ ഉള്ളൂ വെച്ചിട്ട് ഒന്ന് കഴിയാം ഇതൊന്ന് തിളച്ചോട്ടെ ഇതൊന്ന് തിളയ്ക്കാനെ കൊണ്ട് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഗ്രീൻ പീസിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഈ മസാലയ്ക്കകത്ത് ഒരല്പം ഉപ്പ് ആവശ്യമാണല്ലോ ഒത്തിരി ഉപ്പ് ചേർക്കരുത് പിന്നെ ആവശ്യമുണ്ടേ ചേർത്താൽ മതിയേ അപ്പോൾ കുറച്ചൊന്ന് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് തിളയ്ക്കാനെ കൊണ്ട് വിട്ടു ഞാൻ ഈ കുക്കർ തുറന്നേ നല്ലവണ്ണം വെന്തിട്ടുണ്ട് എല്ലാം നല്ലവണ്ണം വെന്തതാണേ ഈ ഗ്രീൻ പീസൊക്കെ പരുവത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ വെള്ളം എല്ലാം പരുവത്തിനാണ് പൊട്ടറ്റോ എല്ലാം വെന്തു അപ്പോൾ നമ്മുടെ മസാലയും ഏകദേശവും ഒക്കെ തിളച്ച് ശരിയായിട്ടുണ്ട് പൊട്ടറ്റോയും നല്ലവണ്ണം വെന്തിട്ടുണ്ട് നോക്കിക്കേ കണ്ടോ നല്ലവണ്ണം വെന്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഈ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിനകത്തോട്ട് ഞാൻ ഇറച്ചിക്കൂട്ട് മസാല ഗരം മസാല പൊടി ഇറച്ചിക്കൂട്ടല്ല ഗരം മസാലയുടെ പൊടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകണേ ഇത് ഈ മസാലയ്ക്കകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഈ ഗരം മസാല ഞാൻ ഒരു ചെറിയ സ്പൂണിന് തണ്ടേ കണ്ടോ ഇത്രയും ഇട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഇനി അങ്ങോട്ട് അത് അടച്ച് വെക്കാൻ പോവാണ് ഒരു 5 to 10 minutes നിങ്ങളുടെ വെള്ളത്തിനനുസരിച്ച് ഇത് ഒത്തിരി വെള്ളവുമായി പോകരുത് നല്ല കൊഴുത്ത് കിട്ടണം നമ്മൾ കടയിൽ നിന്നൊക്കെ എന്താ ഹോട്ടലിലൊക്കെ നല്ല റെസ്റ്റോറൻറ്റൊക്കെ പോകുമ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ കറി തരുന്ന നല്ല ടേസ്റ്റ് അവരുടേത് അപ്പോൾ അവരിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതൊന്ന് മസാല പിടിക്കട്ടെ അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മുടെ മസാല കറിയെ നല്ലവണ്ണം മസാലകളെല്ലാം പിടിച്ചു പരുവത്തിനുള്ള വെള്ളമേ ഉള്ളൂ ഒത്തിരി അങ്ങ് കൊഴുത്ത് പോകരുത് കൊഴുത്ത് പോയാൽ ഇതിനൊരു കുഴപ്പമുണ്ട് ഇരിക്കും തോറും തണുക്കും തോറും ഇത് കൊഴുപ്പും അപ്പോൾ ആ കൊഴുപ്പ് അങ്ങനെ അങ്ങനെയിരിക്കായിരിക്കും അതുകൊണ്ട് ഒരു ചെറിയ ലൂസിൽ തന്നെ ഉള്ളൂ ഈ ലൂസിൽ നിങ്ങൾ എടുക്കണം ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ് ഒരു മുറി നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫാക്കാൻ പോവാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല പാകത്തിനുള്ള കറിയാണ് ഇനി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകണം ഇനി നമുക്കത് സെർവ് അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടോ നല്ല ലൂസിലാണ് പൊട്ടറ്റോയും എല്ലാം ആ നാരങ്ങാനീര് ലാസ്റ്റിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പം ഈ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പം അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ